പോപ്പുലർ ഫണ്ടും അതിൻ്റെ അനുബന്ധ സംഘടനകളും ഉൾപ്പെടെ 8 സംഘടനകളെ കേന്ദ്ര സർക്കാർ ഇന്നലെ രാത്രി നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇന്ന് രാവിലെയാണ് ആ ഉത്തരവ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്നത്. നിരവധി സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, അതുപോലെ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ഈ നിരോധന ഉത്തരവ് നടത്തിയത്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയിലാണ് ഈ ഉത്തരവ് ഗസറ്റ് ഇറങ്ങിയത്. അസാധാരണമായ ഗസറ്റാണ്, അസാധാരണ ഗസറ്റായിട്ട് ഇറങ്ങിയത്. അപ്പോൾ പോപ്പുലർ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കാലമായി കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനമാണ് അവരിവിടെ പിന്നെ അവരുടെ ആഫീസുകൾ റെയ്ഡ് ചെയ്തിരുന്ന പേരിൽ കേരളത്തിൽ മാത്രം ഒരു ഹർത്താൽ നടത്തുകയും ഇവിടെ അഴിഞ്ഞാടുകയും ചെയ്തത്. സംസ്ഥാന സർക്കാരും പോലീസും മൗനം പാലിച്ചതുകൊണ്ട് അവർക്ക് എന്ത് വൃത്തികേടും കാണിക്കാൻ കഴിഞ്ഞു. ഉച്ച വരെ അവരുടെ കയ്യിലായിരുന്നു നിയമസമാധാന പരിപാലനവും എല്ലാം. ഏകദേശം 70 KSRTC ബസ്സുകൾ പൊതുമുതൽ അടിച്ച് നശിപ്പിച്ചു. അവർ 5.5 കോടിയാണ് അവർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പോപ്പുലർ ഫണ്ടിൻ്റെ ഭാരവാഹികളിൽ നിന്നും വാങ്ങിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് KSRTC പണ്ടേ ദുർബല ഗർഭിണി പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞു കൊടുത്ത സ്ഥിതിയാണ് നമ്മുടെ KSRTCയുടെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥ. 5.5 കോടി കിട്ടിയാൽ അവർക്ക് ഒന്നും ഇല്ലെങ്കിലും ശമ്പളം ഒരു മാസം ശമ്പളത്തിന്. അതാണ് അവരുടെ അവസ്ഥ. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ പോലും അവർ വെറുതെ വിട്ടില്ല. എന്തിൻ്റെ പേരിലാണ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ട്രാൻസ്പോർട്ട് ബസ്സും പൊതുജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളെ ആശ്രയിക്കുന്നത് KSRTC ബസ്സുകളെയാണ്. എന്തിനാണ് അവർ നശിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ നശിപ്പിക്കാൻ പറ്റുന്നത് KSRTC ബസ്സുകളാണ്. പൊതുമേഖലാ സ്ഥാപനമാണ്, ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളത് അത് കണ്ടപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് കുറച്ചൊരു ഇതായത്. അഭിമന്യു അതോ അഭിമന്യുവിനെ കൊന്നത് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ ഒരു കോളേജ് അധ്യാപകൻ്റെ വലത് കൈ വെട്ടി അവരെ കുപ്പയിലെറിഞ്ഞു. ഈ ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഭീകര പ്രവർത്തനമായിരുന്നു ഒരു അധ്യാപകൻ്റെ, ഒരു കോളേജ് അധ്യാപകൻ്റെ, പാവപ്പെട്ട ഒരു അധ്യാപകൻ്റെ കൈ വെട്ടി കുപ്പയിലെറിഞ്ഞത്. ഇത് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി വരെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ഇവിടുത്തെ ഏജൻസികളോട്. കാരണം അത്ര ലോക ശ്രദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു പക്ഷേ ആ അധ്യാപകൻ്റെ കൈ വെട്ടിയത്. ഇതെല്ലാം പറയുമ്പോഴും അവരുടെ രാഷ്ട്രീയ സംഘടനയായ സുഡാപ്പി SDPI അവരെ നിരോധിച്ചിട്ടില്ല. അതെ, അല്ല, അത് എപ്പോഴും കേന്ദ്ര സർക്കാരിന് ഒരു 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 ചരടിട്ടേക്കും. ആ ചരടിൽ അത് അവനെ തൂക്കിയെടുക്കും. അത് പിന്നീട് അത് അവരുടെ ഒരു തന്ത്രമാണ്. നമുക്കറിയാം പിന്നെ PDPയെ നിരോധിച്ചില്ല, അതേസമയം മദനി ഇപ്പോഴും ജയിലല്ലേ. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അതിൻ്റെ ഒരു പോളിസിയാണ്. അത് പല പല ടെക്നിക്കുകളുണ്ട്, അത് നമുക്ക് തന്നെ അറിയില്ല. അതാണ് അവരുടെ ഒരു നയം. ചിലരെ ചിലപ്പോൾ നേരത്തെ തന്നെ പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കില്ല എന്നാണ് PDPയെ നിരോധിച്ചതും പിന്നെ മദനി ആകത്തിട്ടോ ഒന്നും BJP ഗവൺമെന്റ് അല്ല. അല്ല അല്ല അല്ല, PDP നിരോധിച്ചിട്ടില്ല. ഇല്ലല്ല, PDP നിരോധിച്ചിട്ടില്ല. മദനി അകത്താണ്, പക്ഷെ മദനിയെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതാണ് സംഭവം. കാരണം അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അവരിട്ടിരിക്കുന്നത്. അത് എന്താണ്, കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അകത്തിട്ടത്. നമ്മുടെ പഴയ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് LK അദ്വാനിയെ വധിക്കാൻ കൂടാലോചന നടത്തുകയും അദ്ദേഹം കോയമ്പത്തൂർ നടത്തിയ പ്രസംഗവേദിയുടെ ISS എന്ന് പറഞ്ഞ അവരുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, അത് നിരോധിച്ചിരുന്നു. അതെ, പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹബ്ബാണ്, പല പല സംഘടനകളുടെയും ഒരു അത്താണിയാണ്. നമ്മുടെ ഇന്റർനാഷണൽ ആയി പ്രവർത്തിക്കുന്ന IS എന്ന് പറഞ്ഞ ഭീകര സംഘടനയ്ക്ക് പോലും ഈ പോപ്പുലർ ഫണ്ടിൻ്റെ ആളുകളാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്, IS ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരളത്തിൽ പോപ്പുലർ ഫണ്ട്. ഏറ്റവും കൂടുതൽ കേരളീയരാണ് IS ചേർന്നിരിക്കുന്നത്. ഇതെല്ലാം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിനെ നിരോധിച്ചത്. നിരോധനം കൊണ്ട് ഒരു സംഘടനയെ ഇല്ലാതാക്കാം എന്നൊന്നും വിചാരിക്കേണ്ട ആവുകയില്ല. പക്ഷേ ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പറ്റും, അതുപോലെ തന്നെ അവരുടെ ഫണ്ട് പിടിച്ചെടുക്കാൻ കഴിയും. 120 കോടി രൂപ. പക്ഷേ അതിനകത്ത് വേറെ സംഗതിയുണ്ട്, അത് ട്രൈബ്യൂണലിന് വിട്ടേക്കുക. ആ ട്രൈബ്യൂണലിൽ ഇവരുടെ ഭാഗം കേൾക്കാൻ അവർ സന്നദ്ധരാണ്. ആ ട്രൈബ്യൂണലിൽ പോപ്പുലർ ഫണ്ടുകാരുടെ വാദം അവർ കേൾക്കും. അവരുടെ അഭിപ്രായം കേട്ടതിന് ശേഷമേ ഫൈനൽ തീരുമാനം വരൂ. ഫൈനൽ തീരുമാനം വന്നെങ്കിലേ ഈ നിരോധനവും ഇതൊക്കെ ഉണ്ടാവട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഒരു കടലാസിൽ മാത്രം ഒതുങ്ങും. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ശരിയാണെങ്കിൽ 120 കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് പോപ്പുലർ ഫണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ പണം എന്ത് ചെയ്യാനാണ്? തീർച്ചയായിട്ടും ഇവിടുത്തെ ആയുധ ശേഖരണവും വിധ്വംസക പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടി തന്നെ ചിലവാക്കാൻ വേണ്ടി തന്നെയാണ് ഈ രൂപ വന്നിരിക്കുന്നത്. 120 ലക്ഷമല്ല, 120 കോടി. ആ
അപ്പം ഈ പണം ഒരു 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 നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ പൊതു ബഡ്ജറ്റിൻ്റെയൊക്കെ ഏകദേശം 1% രണ്ട് കുറച്ച് 10% വരും ഈ 100 കോടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ഫണ്ടിങ് വന്നിരിക്കുന്നത് വിദേശത്തു നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ അന്താരാഷ്ട്ര ഒരു കൂടെ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ വളർച്ചയും. അതുകൊണ്ടാണ് മുഴുവൻ ഓഫീസുകളും റെഡിയത്, മുഴുവൻ രേഖകളും ഇങ്ങേ അറ്റത്ത് നമ്മുടെ കാപ്പനൻ്റെ പിന്നെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ റെയ്ഡ് തുടങ്ങുന്നത്. പിന്നീട് സിദ്ധിക്കാപ്പൻ്റെ പിന്നീട് ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയ റെയ്ഡിൽ പിടികൂടപ്പെട്ട ആളുകൾ പറഞ്ഞ അനുസരിച്ചായിരുന്നു ഇന്നലെയും മെനിങ്ങാന്നുമായിട്ട് റെയ്ഡ് നടന്നത്. അപ്പം അറസ്റ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇൻ്റലിജൻസ് ഏജൻസി കൂടുതൽ വിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ റെയ്ഡും കൂടുതൽ അറസ്റ്റും അതുപോലെ തന്നെ അവസാനം നിരോധനത്തിനും എത്തിയത്. കേന്ദ്ര ഗവൺമെൻറ് എന്തായിരുന്നാലും ശരി ഒരു അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതെന്ന് പറയാതെ വയ്യ.